നമസ്കാരം. എന്തുകൊണ്ട് സി പി എം ജയിച്ചു എന്നതിലുപരി എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു എന്നാണ് ഒരുപക്ഷെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. സി പി എമ്മിൻ്റെ ട്രാക്ക് മാറുന്നത് ശരിക്കും ആദ്യത്തെ പ്രളയത്തിന് ശേഷമാണ്. അതിനു മുമ്പ് ഓഗി ചുഴലിക്കാറ്റ് സമയത്ത് പോലും നമ്മുടെ മുഖ്യമന്ത്രിയെ വിഴിഞ്ഞത്ത് വിഴിഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ മത്സ്യത്തൊഴിലാളികൾ പങ്കായത്തിന് അടിക്കാനായിട്ട് ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പ്രളയ സമയത്ത് കേരളത്തിൽ ആദ്യ നാളുകളിൽ സർവരും ഒരുമിച്ച് നിന്ന ശേഷം പതുക്കെ സി പി എം അവരോട് ക്യാമ്പ് പിടിച്ചെടുക്കലും ക്യാമ്പുകളിൽ കയറിയുള്ള മോഷണവും ഒക്കെ ചർച്ചയായി തുടങ്ങുകയും അതോടൊപ്പം ഡാം മിസ്മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങുകയും ചെയ്ത ശേഷം ഭംഗിയായി അവർ വിഷയം വഴിതിരിച്ചു വിട്ടതാണ് ആ 700 കോടി. നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്യാനിരിക്കുന്നവർക്ക് അവിടെ എത്താനുള്ള പ്രാഥമിക യോഗ്യതകളിലൊന്ന് എല്ലാ രാജ്യങ്ങളുടെയും വിദേശ നയം പഠിക്കുക എന്നതാണ്. അപ്പോഴപ്പോഴുള്ള നയമാറ്റം അവർ കൃത്യമായി പഠിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കുകയും വേണം. ഇന്ത്യയുടെ നയം എന്തെന്നറിയാത്ത ഉദ്യോഗസ്ഥരല്ല യു എ ഇയുടെ ഓഫീസിൽ ഇരിക്കുക. അതുകൊണ്ട് തന്നെയാണ് യു എ ഇ അങ്ങനെയൊരു 700 കോടിയുടെ കഥ നിഷേധിച്ചതും. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിരുന്നത് ചർച്ചകൾ വഴിതിരിച്ചു വിടാനും ശത്രുസ്ഥാനത്ത് ആരെയെങ്കിലും നിർത്താനും സ്വയം രക്ഷകരായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും ഒരു സംഭവമാണ്. അങ്ങനെയൊന്ന് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊന്നും സൃഷ്ടിക്കണം. അങ്ങനെ സൃഷ്ടിച്ചെടുത്ത കഥയാണ് ഈ 700 കോടി. അതേതായാലും ക്ലിക്കായി. അതോടെ സി പി എം ഒരു പാഠം പഠിച്ചു. സുഡാപ്പികളുടെ മോദി വിരോധം പരമാവധി മുതലെടുക്കുക, മോദിക്കെതിരെ പിണറായി എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കുക, തുടർന്നങ്ങോട്ട് അവരുടെ സൈബർ വിങ്ങുകൾ ട്രോൾ ഗ്രൂപ്പുകളിൽ അത്തരം നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. മുസ്ലിം പേരുകളിൽ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ നിന്ന് മുസ്ലിം സംരക്ഷകൻ പിണറായിയാണെന്ന് വരുത്തി തീർക്കുന്ന പോസ്റ്റുകളും കമൻറ്റുകളും ട്രോളുകളും നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെയും കണ്ട് കോൺഗ്രസ് വെറുതെയിരുന്നു. 5 വർഷം കഴിയുമ്പോൾ സാധാരണ പോലെ ഭരണം മാറും എന്ന് അവർ കണക്കുകൂട്ടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മൂട്ടിൽ ചൂടടിച്ചത്. മുസ്ലിം വോട്ട് കൈവിട്ടുപോയി എന്ന തിരിച്ചറിവ് വന്നതുപോലും അപ്പോഴാണ്. പിന്നെ ഒരു കുഞ്ഞാലിക്കുട്ടിയുടെ വരവിനും അത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിൽ മുസ്ലിം വോട്ടുകൾ കൈവിട്ടുപോയിരുന്നു. പിണറായി ഉണ്ടാക്കിയത് ഒരു മിഥ്യാ ഇമേജാണ്. കേന്ദ്രം പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന നയത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്നതിന് തുണ്ട് കടലാസിൻ്റെ വില പോലും ഇല്ല. പക്ഷേ അതൊരു പ്രോപ്പഗണ്ടയ്ക്ക് സഹായിക്കും. ഞങ്ങളാണ് രക്ഷകർ എന്ന സി പി എമ്മിന് മാത്രം സാധിക്കുന്ന പ്രോപ്പഗണ്ടയ്ക്ക് സഹായിക്കും. കാരണം കോൺഗ്രസ് ആയിരുന്നു സംസ്ഥാന ഭരണം എന്ന് കരുതുക. അവർ ഇതുപോലൊരു പ്രമേയം പാസ്സാക്കി എന്നിരിക്കട്ടെ, സി പി എം പ്രതികരണം ഇങ്ങനെയാവും. കോൺഗ്രസ് ഉപയോഗമില്ലാത്ത പ്രമേയം പാസ്സാക്കി കൺകെട്ട് നടത്തിയിട്ട് കാര്യമില്ല. പക്ഷേ ഈ പ്രതികരണം കോൺഗ്രസ്സിന് സി പി എമ്മിനെതിരെ നടത്താൻ പറ്റില്ല. കാരണം അങ്ങനെ കോൺഗ്രസ് പറഞ്ഞാൽ പിണറായി തിരിച്ചു ചോദിക്കും, കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ പ്രമേയം പാസ്സാക്കിയത് കോൺഗ്രസ് നേതാക്കന്മാരെ എന്തിനാണ് വേദനിപ്പിക്കുന്നതെന്ന്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. സി പി എമ്മിൻ്റെ പരാജയങ്ങൾ ഏത് വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചാലും അത് ബി ജെ പിയെ സഹായിക്കാൻ എന്ന് പറയും. സി പി എം സേഫാണ്, എന്ത് കുഴപ്പം കാണിച്ചാലും കേന്ദ്രത്തിനൊരു കത്തെഴുതി അത് വേണം ഇത് വേണം എന്നൊക്കെ കിട്ടില്ലെന്നുറപ്പുള്ളത് ആവശ്യപ്പെടുക, ശേഷം കുറ്റം മൊത്തം കേന്ദ്രത്തിൻ്റെ തലയിലാക്കി ട്രോളുകളിറക്കി കളിക്കുക. അത് തന്നെയാണ് അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതും ഇനി തുടർന്നും ചെയ്യാൻ പോകുന്നതും. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നേ നഷ്ടമായി. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.